ഞാനിന്നിവിടെ ഒരു ഡാൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് ചാറ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു അഹങ്കാരം എന്ന് തന്നെ ഇതിനെ പറയാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 മിനിറ്റ് പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. ഞാനിവിടെ കുക്കറിലാണ് പരിപ്പ് വേവിക്കാൻ വെക്കുന്നത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിൽ കാണുന്ന പോലെ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരെ അടിച്ച് നിർത്താവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 തക്കാളി, 1/2 മുറി സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഇതിലേക്ക് പാത്രം ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് അതിൻ്റെ പച്ചമുളം മാറുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് ഇളക്കുക. ഇവിടെ ഞാൻ 150 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് വേവിക്കുമ്പോൾ ഇതുപോലെ അധികം വെന്തുടയാതെ ഉള്ള കൺസിസ്റ്റൻസിയിൽ വേണം പരിപ്പ് വേവിക്കാൻ. ഏകദേശം 3 വിസിൽ കൊണ്ട് ഇത് ഈ ഒരു പരിപ്പിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി വെന്തുടയണമെന്നില്ല, സോഫ്റ്റായി കിട്ടിയാൽ മതി. ഏതാണ്ടൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ടേസ്റ്റിനായി വേണമെങ്കിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയ്ക്ക് ഇതിന് നല്ല ഫ്ലേവർ കിട്ടുന്നതാണ്. ഇവിടെ നമ്മുടെ പരിപ്പ് ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. ഏറ്റവും ഹെൽത്തിയാണ്, ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.